ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും അഭിഷേകത്തിലും നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തീരുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തീരുമാറാകട്ടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുന്നവരായി നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഓരോ ദിവസവും കർത്താവ് നമുക്ക് കൃപതിരുമാറാകട്ടെ ദൈവവചനമനുസരിച്ചു ദൈവവചനമനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിപ്പാൻ ശുദ്ധീകരണത്തിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിശ്ചയമായിട്ടും ഇന്ന് കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം മനുഷ്യർക്ക് പരിമിതിയുണ്ട് മാനുഷിക സഹായത്തിന് പരിമിതിയുണ്ട് എന്നാൽ സഹായത്തിന് പരിമിതിയില്ലാത്ത ശക്തിക്ക് പരിമിതിയില്ലാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ് തകർച്ചകളെ പണിയുന്ന ഞെരുക്കത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം വിതാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് നീ കരയുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിൽ നീ കാണുവാൻ പോകുകയാണ് ദൈവപ്പൈതലെ സങ്കീർത്തനങ്ങൾ യുടെ പുസ്തകം പതിമൂന്നാം സങ്കീർത്തനമാണ് പതിമൂന്നാം അധ്യായമാണ് നാം ഇന്ന് ദൈവവചന ധ്യാനത്തിന് ആധാരമായി വായിക്കുന്നത് ഏറ്റവും പരിചയമുള്ള സങ്കീർത്തനമാണ് പതിമൂന്നാം സങ്കീർത്തനം എന്നാൽ ഈ പതിമൂന്നാം സങ്കീർത്തനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറുന്ന ഒരു ആത്മീക ദൂതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ആകെ ആറ് വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിനകത്ത് കർത്താവ് നമ്മളോട് പറയുവാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മിക സന്ദേശം അതിൽ മറിഞ്ഞു കിടപ്പുണ്ട് ഒന്നാം വാക്യം തൊട്ടൊന്നും വായിക്കാം നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ തിരുവചനമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എടുത്തു വെച്ച് വായിക്കണമെന്ന് കർത്താവിൽ ഓർമ്മപ്പെടുത്തുകയാണ് താവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് അദ്ദേഹം സങ്കീർത്തനം എഴുതിത്തുടങ്ങുന്നത് ഇങ്ങനെയാണ് യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും നോക്കുക സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ് പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ തരാൻ വൈകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ പലപ്പോഴും ദൈവത്തോട് നാം ചോദിക്കാറില്ലേ ദൈവമേ അങ്ങനെ മാറുന്നു അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ദൈവം എത്ര നാളായി ഞാൻ ഉപസിക്കുന്നു എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര നാളായി ചില പ്രത്യേക വിഷയങ്ങളുടെ പുറകെ ഞാൻ നടക്കുന്നു കർത്താവെ അങ്ങനെയൊന്നും കാണുന്നില്ലേ അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്ന് ദൈവത്തോട് പക്ഷേ ചോദിക്കുന്നില്ലേ പ്രിയമുള്ളവരെ ഭാരപ്പെടേണ്ട അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും മാനുഷികമായ നിലയിൽ നമ്മുടെ അതിരത്തിൽ നിന്ന് വരാറുണ്ട് പക്ഷേ ഇവിടെയും സങ്കീർത്തനക്കാരൻ അതുപോലെ പറയുകയാണ് ഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ കാണാതെ വണ്ണം മറയ്ക്കും തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ ദൈവസേനയിൽ നിന്നൊരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കുറവുകൊണ്ടാണോ ദൈവം പ്രാർത്ഥന കേൾക്കാത്ത എന്തുകൊണ്ടാണ് എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര നാളായി ഞാൻ കരയുന്നു പക്ഷേ ഇന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല അടുത്ത അദ്ദേഹം പറയുകയാണ് രണ്ടാം വാക്യത്തിൽ എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും കുറേ ദിവസങ്ങളായി കാത്തിരിക്കുന്നു ഒരു തീവ്രവൃത്തിക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുകയാണ് ഉള്ളിൽ ടെൻഷനായി ഉള്ളിൽ മനപ്രയാസമായി ഉള്ളിൽ ഭാരമായി കുറേ നാൾ കാത്തിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നാൽ ഇങ്ങനെ കാത്തിരുന്ന് 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 ഉള്ളിൽ വിചാരം പിടിച്ചു ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖമാണ് എന്നും ദുഃഖമാണ് ഒരു സന്തോഷവും ഇല്ല ഇനി വചന കേൾക്കുന്ന ദൈവത്തിൽ നിനക്കെന്തും ദുഃഖമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സഹോദര സഹോദരി മാതാവേ പിതാവേ എന്നും ദുഃഖമാണെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞേ എന്നും ദുഃഖമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തത് എല്ലാവരും സന്തോഷിക്കുന്ന ചിത്രങ്ങൾ ഞാൻ കാണുന്നു എല്ലാവരും ആനന്ദിക്കുന്ന ചിത്രം ഞാൻ കാണുന്നു എനിക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്ത എനിക്ക് മാത്രം എന്താ ആനന്ദമില്ലാത്ത എൻ്റെ ദൈവമേ എത്രത്തോളം ഞാൻ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും ഇനി ചോദ്യത്തോടല്ലേ മെസ്സേജ് കേൾക്കുന്നത് എത്രത്തോളം എത്ര ദിവസം കൂടെ എല്ലാ ദിവസവും ഞാൻ ഇത് അനുഭവിക്കുകയല്ലേ എത്ര നാൾ കൂടെ ഇത് കഷ്ടം സഹിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേലും ഉയർന്നിരിക്കും ദൈവമേ എത്രത്തോളം എൻ്റെ മേലും ഉയർന്നിരിക്കും നിരാശപ്പെട്ടിരിക്കുകയല്ലേ ഭാരപ്പെട്ടിരിക്കുകയല്ലേ എന്നാൽ മൂന്നാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ എൻ്റെ ദൈവമായ ഹോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറിലേണമേ ഞന്മാരൻ അത് പ്രാപിക്കാതിരിപ്പാൻ പ്രാപിക്കാതിരുപ്പാൻ എൻ്റെ കണ്ണുകളെ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കരുത് ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ ഒരു പരാതിയാണ് പരാതിയാണ് ദൈവം എന്നെ മറന്നോ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം മറക്കുന്ന ദൈവമല്ല ദൈവം ഓർക്കുന്നതേയോ കേട്ടോ നമുക്ക് പലപ്പോഴും മറവി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ നന്ദി പറയുന്നുണ്ടോ പല ഉപകാരങ്ങളും നമ്മൾ മറന്നു പോകുന്നില്ലേ പക്ഷേ ദൈവം ഒരിക്കലും തൻ്റെ വാക്തത്വങ്ങൾ മറക്കുന്നില്ല തൻ്റെ ഭക്തന്മാരെ മറക്കുന്ന ദൈവമല്ല നോഹയും കുടുംബത്തെ ഓർത്തൊരു ദൈവമുണ്ട് ഹന്നെ ഓർത്തൊരുദയുമുണ്ട് റാഹേലിനെ ദൈവമുണ്ട് നമ്മെ ഓർത്തൊരു ദൈവമുണ്ട് കേട്ടോ നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട് കുഞ്ഞെ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട് എന്നെ ഓർക്കാനും എൻ്റെ കാര്യത്തിൽ ഇടപെടാനും ആരുമില്ല എന്നൊരു ദുഃഖം നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തട്ടിലുണ്ടെങ്കിൽ ഇനി വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതിൽ തിരിച്ചറിയുക മനസ്സിലാക്കുക നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കുടുംബത്തെ ഓർക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നൊരു ദൈവമുണ്ട് അതിൻ്റെ വാക്തത്വങ്ങൾ ഓർക്കുന്നൊരു ദൈവമുണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് ഒരിക്കലും മനം പോകരുത് നിന്നെ ഓർക്കുന്ന ഒരു ദൈവം ഓർത്ത് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് ഓർത്ത് ഒരു ദൈവമുണ്ട് ഓർത്ത് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് മറക്കാതെ ഓർത്ത് വിശ്വസ്തയോടെ നിന്നെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നീ തിരിച്ചറിയാം നീ പ്രാർ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ ഓർക്കുന്ന ദൈവം ആ പരാതികൾ പറയുന്നതൊന്ന് നിർത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ സങ്കീർത്തനക്കാരൻ ദൈവസേനയിൽ വന്ന് പരാതി പറയുക ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വാക്യങ്ങളിലകത്ത് പരാതി പറയുക പരാതി പറഞ്ഞ് പരാതി പറഞ്ഞോ അത് അതൊരു പ്രാർത്ഥനയായി തനിക്ക് മനസ്സിലായി ദൈവ എന്നെ മറന്നിട്ടില്ല ദൈവൻ ഉപേക്ഷിച്ചില്ല കുഞ്ഞു പരാതി പറയുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തെ സ്തുതിച്ച് ദൈവം ഞാനെങ്കിൽ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാട്ടെ ദൈവം ഞാനെങ്കിൽ ശരണപ്പെടുന്നതെന്ന് പറഞ്ഞാട്ടെ ഞാനങ്ങിൽ കർത്താവെ ആശ്രയിക്കുന്നു അങ്ങാണെൻ്റെ ശരണം അങ്ങൻ്റെ വിശ്വസ്തനാണ് ദൈവമാണെന്നൊന്ന് പറഞ്ഞാട്ടെ പ്രാർത്ഥിക്കുക പരാതികൾ പറയുന്നു മാറ്റിയൊന്ന് പ്രാർത്ഥിക്കുക സങ്കീർത്തനക്കാരൻ പരാതികൾ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങുകയാണ് പക്ഷേ മൂന്ന് നാല് വാക്യങ്ങൾ പരാതികളൊരു പ്രാർത്ഥനയായി മാറി നമ്മുടെ പരാതികളൊക്കെ ഒരു പ്രാർത്ഥനയായി മാറണം ദൈവത്തോട് നിന്നെ പരാതി പറയുന്നത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ അവസ്ഥ അറിയത്തില്ലേ നമ്മുടെ ഉള്ള അവസ്ഥ നല്ലപോലെ അറിയുന്ന ഒരു ദൈവത്തെ അല്ലേ നാം ആരാധിക്കുന്നത് പെറുപുറുത്തുകൊണ്ടിരുന്ന നിൻ്റെ കണ്ണെന്നും കുരുട്ടായിരിക്കും പക്ഷേ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അകത്തെ കണ്ണ് ദൈവം തുറക്കും നിനക്കുള്ള വിടുതൽ നിൻ്റെ വീട്ടിനകത്ത് ദൈവം വിളിച്ചു വരുത്തുന്നു നിൻ്റെ വീട്ടിനകത്ത് തന്നെ ചില വിടുതലുകൾ ഒരുക്കാൻ പോകാൻ നീ പരാതി പറയുന്ന കാലം പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ അല്പതം നീ കാണും ഇതിൽ നാല് അഞ്ച് ആറ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാം വാക്യം പ്രത്യേകം ഇങ്ങനെ പറഞ്ഞു ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും ഇത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാക്കണം ദൈവം എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ലെന്നാണ് ഹൃദയത്തിനകത്ത് തോന്നുന്നുവെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ ഒരു വാക്കയും ഇല്ല എന്നാണ് നീന്ന് പറയുന്നുവെങ്കിൽ ഈ മെസ്സേജ് നിനക്കുള്ളതാ കേട്ടോ ഈ ദൂത് നിനക്കുള്ളതാണ് കാരണം പരാതികൾ പറഞ്ഞു ആരംഭിക്കുന്ന ഈ സങ്കീർത്തനത്തിനകത്ത് പരാതി പ്രാർത്ഥനയായി മാറിയപ്പോൾ സങ്കീർത്തനക്കാരൻ മനസ്സിലായി എൻ്റെ ഹൃദയത്തിനകത്ത് ദുഃഖമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുകയാണ് എൻ്റെ ശത്രു എന്നെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ സന്തോഷിക്കാനോ ആനന്ദിക്കാനോ യാതൊരു അർഹതയോ യാതൊരു റീസണോ ഇല്ല എന്നും പരാതികൾ എന്നും തകർച്ചകൾ ദൈവ എന്നെ മറന്നു കളഞ്ഞു എന്നുള്ള ചിന്ത അകത്ത് കയറി ദൈവം എന്നെ മറന്നു കളഞ്ഞുള്ള ചിന്ത അകത്ത് കയറുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ മതി ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാൽ നിൻ്റെ സകല വിഷയങ്ങൾക്കുള്ള മറുപടി നീ നിൻ്റെ കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ മുഴങ്ങാൽ മടക്കിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അല്പസമയെന്ന് മാറ്റിവെക്കുക അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ സകല വിഷയങ്ങൾക്കും മറുപടി തരുന്നൊരു ദൈവമുണ്ട് സകല സകലയാചനകൾക്ക് ഉത്തരം തരുന്നൊരു സ്വർഗമുണ്ട് എത്ര വലിയ മല പോലുള്ള വിഷയങ്ങളായാലും മലപോലുള്ള ഭാരങ്ങളാണെങ്കിലും വലിയ തകർച്ചകളാണെങ്കിലും മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചാൽ നീ കണ്ണുനീരൊഴുക്കിയാൽ ഉരുകി മാറാത്തൊരു വിഷയവുമില്ല ഭർത്താവ് ഇങ്ങനെ വേണ്ടി ഇറങ്ങി വരുവെന്നേ സ്വർഗം ചായ്ച്ച ആകാശത്തെ കീറി ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് കീർത്തനകാലം ഇപ്പോൾ പറയുന്നത് എന്താ പറയുക ഞാനോ നിന്റെ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുന്നു ഹലോ ദാവിതേ എന്തു പറ്റി ദുഃഖമാനന്ദമായി മാറിയോ ഇത്രയും നാളും ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുകയായിരുന്നെന്നാണല്ലോ പറഞ്ഞത് ഇത്രയും നാളും മുഖത്തെ ദൈവം കാണാതെ വണ്ണം മറഞ്ഞിരിക്കുകയാണ് ദൈവം നിന്നെ മറന്നെന്നാണല്ലോ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇപ്പം രക്ഷയിൽ ആനന്ദിക്കുകയാണോ ഇപ്പോൾ കരുണയിൽ ആശ്രയിക്കുകയാണോ ഇപ്പം നന്മ ചെയ്തെന്നാണോ പറയുന്നത് ഈ രണ്ട് വാക്യത്തിൻ്റെ ഇടയിൽ എത്ര എന്ത് നന്മയാണ് ചെയ്തത് കവിത് പറയും സഹോദര സഹോദരി എൻ്റെ ജീവിതത്തിൽ ദുഃഖമായിരുന്നു വ്യക്തിപരമായ എൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ എനിക്കൊരു ആനന്ദവും ഇല്ല എനിക്കൊരു സന്തോഷവും ഇല്ല പക്ഷേ ഞാൻ ദൈവസേനയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവം എനിക്ക് ചെയ്തൊരു നന്മ ദൈവം എന്നെ രക്ഷിച്ച രക്ഷയുടെ സന്തോഷം രക്ഷയിൽ ഞാൻ ആനന്ദിക്കും ഇന്ന് പകൽ ദൈവത്തിൻ്റെ പയതിൽ മെസ്സേജ് കേൾക്കുമ്പോൾ യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ പരമയാഗത്തെക്കുറിച്ച് നിൻ്റെ ഹൃദയത്തിനകത്തോട്ട് ഒന്ന് കയറിയാൽ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ഒരു യാതൊരു അഹൃദയ യോഗ്യതയില്ലാതിരുന്ന് നിന്നെ പുത്രനും പുത്രിയുമാക്കി ദൈവം മകനാക്കി ദൈവ മകളാക്കി ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി സ്വർഗീയ പൗരത്വം നൽകി ദൈവം നിന്നെ മാനിച്ചില്ലേ എന്ത് യോഗ്യതയുള്ളത് ഒരു യോഗ്യതയുമില്ല രക്ഷയിൽ ആനന്ദിക്കും ഹൃദയം ഇപ്പോൾ രക്ഷയിൽ ആനന്ദിക്കുകയാണ് രണ്ടാം വാക്യത്തിൽ എന്തുവാ പറഞ്ഞത് ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്ര ദിവസം ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൃദയം ആനന്ദിക്കുക എന്തിലാണ് ആനന്ദിക്കുന്നത് രക്ഷയിൽ ദൈവം ഇതിലെ ദൈവം നിന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ രക്ഷന്യ പ്രവർത്തിയെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ നിൻ്റെ ഖേദമെല്ലാം മാറിപ്പോകും ഒരു പാട്ടുകാരിങ്ങനെ വാടി ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഖേദമെല്ലാം മാറിടുമേ പൂർണമായി ഖേദമെല്ലാം ദുഃഖമെല്ലാം മാറുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ക്രൂശിൻ്റെ ശക്തി യേശു ക്രിസ്തു ക്രൂശൻ മരിച്ചുവെന്നുള്ള ആ യാഗത്തിൽ നീ വിശ്വസിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് നിനക്ക് വേണ്ടി സകലവും മുന്നൊരുക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഹൃദയത്തിനകത്ത് വിചാരം പിടിച്ചുകൊണ്ട് ദുഃഖം പിടിച്ചുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് തകർച്ച അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ നീ ദൈവസിലായിരിക്കുമ്പോൾ മരണം ആഗ്രഹിക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകം വിട്ടുപോയി എങ്ങനെങ്കിലും ഇവിടെ നിന്ന് വിടുന്നത് രക്ഷപെട്ടാമതെന്ന് പറഞ്ഞ് ഓടിപ്പോകാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പുരാ നിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിച്ചുകൊണ്ട് നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിച്ചുകൊണ്ട് ജീവനുള്ള ദേശത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില നന്മകളെ നീയും നിൻ്റെ തലമുറകളും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിൻ്റെ ഉള്ളിലെ പരാതികളും നിൻ്റെ ഉള്ളിലെ ഭാരങ്ങളും നിൻ്റെ ഉള്ളിലെ വിഷമങ്ങളും നിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നു വന്ന് നീ പ്രത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവ സന്നിധിയിൽ നിൻ്റെ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുമ്പോൾ വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്കെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കരുത്തിന് പിടിക്കുന്നൊരു ദൈവമുണ്ട് ശത്രുവായ പിശാചൻ്റെ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടിടുമ്പോൾ പ്രാർത്ഥന നീ അതിനെ അതിജീവിക്കണം കൃപയിൽ നീ ശരണപ്പെടുവാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നിൻ്റെ സകല വിഷയങ്ങൾ മാറിപ്പോകും കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നേ രണ്ടേ വാക്യങ്ങൾക്കകത്ത് പരാധികൾ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സങ്കീർത്തനക്കാരൻ ഭാരത്തെക്കുറിച്ച് ദുഃഖത്തെക്കുറിച്ച് ശത്രുവിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് ദൈവമൻ്റെ മറന്നു കളഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സങ്കീർത്തനക്കാരൻ മൂന്ന് നാല് വാക്യങ്ങൾ വരുമ്പോൾ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തോട് പറയുവാൻ തുടങ്ങുകയാണ് ാണ് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ് ശത്രു തോൽപ്പിക്കല്ലേ എന്ന് പറയുകയാണ് എന്നെ ഉല്ലാസത്തിലേക്ക് കൊണ്ടുപോകണമേ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ച് ആറ് വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നതിന് മുമ്പ് താൻ വിശ്വാസത്താൽ പറയുകയാണ് തൻ്റെ ഭാരമെല്ലാം മാറിപ്പോകുകയാണ് താൻ പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും ഏഹോ എനിക്ക് നന്മ ചെയ്തിരിക്കണ്ട് ഞാൻ പാട്ടു പാടും അതെ ദുഃഖം പാട്ടായി മാറി നിൻ്റെ ജീവിതത്തിലെ ദുഃഖം പാട്ടാക്കി മാറ്റുവാൻ നിനക്ക് കഴിയും നിൻ്റെ വിലാപത്തെ രട്ടാക്കി രട്ടഴിച്ച് വിലാപത്തെ നൃത്തമാക്കി രട്ടഴിച്ച് സന്തോഷം ഒരു ദൈവമുണ്ട് കേട്ടോ സന്തോഷത്തിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട് നിൻ്റെ ഇടയനായ ക്രിസ്തു നിന്നെ പച്ചമേച്ചിലിൽ നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട് നിൻ്റെ സകല നിരാശകൾ മാറിപ്പോകട്ടെ ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ സകല ടെൻഷൻസ് മാറിപ്പോകട്ടെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നീ ചിന്തിച്ച് ചിന്തിച്ച് പാരപ്പെടുന്നത് സമയമാകുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി എല്ലാം നൽകിത്തരും സമയമാകുമ്പോൾ നിൻ്റെ അകല തകർച്ചകളെയും പണിയുന്ന ഒരു ദൈവമുണ്ട് സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ദൈവവൃത്തി നീ കാണുക തന്നെ ചെയ്യൂ ഇത് എന്തിനാണ് നീ ഭാരപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ അതുപോലെ തകർച്ചകളും സംഭവിച്ചിട്ടില്ലല്ലോ നീ പറയുന്നത് പോലെ ഒന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല നീ അത് ഭയപ്പെടുകയല്ലേ നീ അങ്ങനെ ചിന്തിക്കുകയല്ലേ അങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ദൈവവചനം വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവചനം എന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കും നീ എന്തിനാ അനാവശ്യ കാര്യങ്ങളെ ചിന്തിച്ച് പിശാജിൻ്റെ പ്രവർത്തികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക ദൈവത്തോട് കരയാൻ തുടങ്ങുക ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട് നിൻ്റെ മാനസിക സ്ഥിതി മാറ്റുന്നൊരു ദൈവം മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നിമിഷത്തെ അവിവേകം മതി എല്ലാം അവസാനിപ്പിക്കാൻ ഒരു നിമിഷത്തെ ഒരു ദുഷ്ടചിന്ത മതി ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ അത് പാപത്തിൻ്റെ പ്രവർത്തിയാകട്ടെ തിന്മയുടെ പ്രവർത്തിയാകട്ടെ ദോഷപ്രവൃത്തി പ്രവൃത്തി എന്തുമായിട്ട് ഓരോ ഓരോ ചെറിയ ഒരു നിമിഷത്തെ അവിവേകം മതി പക്ഷെ ദൈവം നമ്മളെ എത്രത്തോളം സൂക്ഷിക്കുന്നു മാനസിക നില തെറ്റാതെ ഹൃദയത്തിൻ്റെ നിലവാരം തെറ്റാതെ ഭയത്തോടെ ഭക്തിയോടെ ദൈവം മുമ്പാകെ ആയിരപ്പം ദൈവം നമ്മളെ സഹായിക്കുന്നില്ലേ നന്ദിയുള്ള ഹൃദയത്തോടെ എത്ര പേർക്ക് ദൈവസേനയിലായിരിക്കാൻ പറ്റും ദൈവത്തിൽ ദുഃഖം വന്നിട്ടില്ല നിനക്ക് ദുഃഖം വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം നീ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചോ പക്ഷെ നീ മരിച്ചോ ഇല്ല എന്നീ വചനം നീ കേട്ടിട്ടില്ലേ കേൾക്കുന്നതിൻ്റെ കാരണം എന്താ അറിയോ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് നിന്നെ ഒത്തിരി ഇഷ്ടമാന്നേ യേശു നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ദൈവസേന നീ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭാരമെല്ലാം മാറിപ്പോയിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കിക്കേ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ എത്ര സമയം ഭാരപ്പെട്ടൊരു നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം തന്നെ വചനമായി ചൊന്നും വിടുവിച്ചില്ലേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നീ എക്സ്പീരിയൻസ് ചെയ്ത ആളല്ലേ പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഭാരപ്പെടുന്നത് എന്തിനാണ് നിരാശപ്പെടുന്നത് ദൈവം പ്രവർത്തിക്കുവെന്നേ കർത്താവ് നിന്നെ ബലപ്പെടുത്തുമെന്നേ കർത്താവിൻ്റെ വല്ലപത്തമുള്ള പൂജ നിനക്ക് വേണ്ടി ദൈവം ചളിപ്പിക്കും ഇന്ന് നീ കരയുവാണെങ്കിൽ ആ കരയുന്ന ആ അതരത്തിനകത്ത് പാട്ട് തരാൻ ദൈവം ശക്തനാണ് ഇന്ന് നീ കരയുന്ന വിഷയത്തെ ഒരു ഗാനമാക്കി മാറ്റുവാൻ ഒരു പാട്ടായി മാറ്റുവാൻ ദൈവം നിന്നെ സഹായിക്കും അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ ശോധന എന്താ വാർഷിക ദൈവം ഞങ്ങളെ മറന്നോ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെത്ര ദൈവം ദൈവത്തിന് മുമ്പാകും ദൈവം ഞങ്ങളെ മറന്നോ ദൈവം തൻ്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണോ അല്ലല്ല പരാതികളൊക്കെ ഇന്ന് കുറച്ച് നിർത്തിക്കേ എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ വരേ ഭർത്താവും കൂടെ പായിട്ടെന്ന് പ്രാർത്ഥിച്ചേ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് പ്രായയിട്ട് പ്രാർത്ഥിച്ചേ സഹോദരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഉപസിച്ച് പ്രാർത്ഥിച്ചേ കഥാവിൻ്റെ കരുണ വെളിപ്പെടുമെന്നേ ദൈവസനെ നീ വരാനാ ഇന്നത്തെ നിൻ്റെ ശോധന അല്ല നിൻ്റെ തകർച്ചയ്ക്കല്ല നിൻ്റെ നന്മയ്ക്കുക എല്ലാ കാര്യങ്ങളും നിൻ്റെ നന്മയ്ക്കുക ഒരിക്കലും ദോഷത്തിനു വേണ്ടി പ്രവർത്തിക്കും ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത് നിന്റെ അതിരത്തിൽ ഇന്ന് വിചാരം പിടിച്ച് നീ ഭാരപ്പെട്ടാണ് ഈ മെസ്സേജ് കേൾക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു നിൻ്റെ അതിരത്തിനകത്ത് പാട്ട് ഒരു ദൈവമുണ്ട് ഒരു ദൈവികമായ സമാധാനം നിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന പകരുന്നൊരു ദൈവമുണ്ട് നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം പതിനാലാം സങ്കീർത്തിൻ്റെ തൊട്ടടുത്തുള്ള സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം വായിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ സിയോണിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഈസ്രാഹിൽ ആനന്ദിക്കുകയും ചെയ്യും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി ദാവീതിൻ്റെ മാനസിക സ്ഥിതി മാറി ദുഃഖമായിരുന്നു വിചാരം പിടിച്ചിരിക്കുകയായിരുന്നു എത്ര നാൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമായിരുന്നു ശത്രു എത്രമേലെൻ്റെ മേലുയർന്നിരിക്കുമെന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പം താൻ പറയുകയാണ് എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും ദൈവത്തിൻ്റെ കരുരയിൽ ഞാൻ ആശ്രയിക്കും ദൈവം എനിക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പാടും സ്ഥിതി മാറി ദുഃഖം മാറി ഇപ്പോൾ പാട്ടാണ് തകർച്ച മാറി ഇപ്പോൾ സന്തോഷമാണ് ഞെരുക്കന്മാർ വിശാലത വിശാലതല്ലേ വലിയ ആനന്ദമാണ് എന്താ കാര്യം ദൈവം സ്ഥിതി മാറ്റിയെന്നേ വിശ്വസിച്ചൊന്ന് വിശ്വസിച്ചേ ദൈവം നിൻ്റെ സ്ഥിതി മാറ്റുന്ന നിന്റെ ഭവനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒന്ന് വിശ്വസിച്ചേ അമ്മേ നീ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് നല്ലൊരു ഭവനത്തിൽ ദൈവം നിന്നെ കൊണ്ടിരുത്തുന്നതെന്ന് ഒന്ന് കണ്ടേ ആത്മാ കണ്ടെന്ന് പ്രാർത്ഥിച്ചേ അമേ നിനെ മക്കൾ പാസ്സാകുന്നതെന്ന് നീ കണ്ടേ നിന മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സ്ഥിതി മാറുന്നതെന്ന് നീന്തത് കണ്ടേ നിന സാമ്പത്തിക സ്ഥിതി മാറുന്നതെന്ന് നീ കണ്ടേ ഇന്ന് ഈ ദൈവാചന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്നാണ് ദൈവം പറയുന്നത് വിചാരം പിടിച്ചിരുന്ന ആവി സ്ഥിതി മാറി ഇപ്പോൾ പാട്ടാണ് ഇപ്പോൾ ആനന്ദമാണ് ഇപ്പോൾ രക്ഷയുടെ പ്രവർത്തിയെക്കുറിച്ച് കോഷിക്കുക രക്ഷയിൽ ആനന്ദിക്കുക കർത്താവിനെ രക്ഷിച്ചു ആവിയായിരുന്ന എന്നെ നാശയോഗീനായിരുന്നു എന്നെ കുഴഞ്ഞു ചേറ്റിക്കിടന്ന് എന്നെ തൻ്റെ പുത്രനെ എനിക്ക് തന്നു എന്നെ രക്ഷിച്ചു എനിക്കിപ്പോൾ ആനന്ദമാണ് പരാതികൾ പറയാൻ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ പക്ഷേ കർത്താവിനു വേണ്ടി മരിച്ചു കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പരാതി പറയാൻ പറ്റത്തില്ല എനിക്ക് ആനന്ദിക്കാനേ വകയുള്ളൂ അതേ ദൈവം ഇതേ നിനന്ന് ആനന്ദിക്കാൻ വകയുണ്ട് പരാതി പറയാൻ നൂറ് കാര്യങ്ങളുണ്ടെങ്കിൽ ആനന്ദിക്കാൻ ആയിരം കാര്യങ്ങൾ വേണ്ടി തരും അമേൻ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിൻ്റെ ഭയം മാറിപ്പോകട്ടെ നിൻ്റെ നിരാശ മാറിപ്പോകട്ടെ നിൻ്റെ തകർച്ച മാറിപ്പോകട്ടെ ഉള്ളിൽ വിചാരം പിടിച്ചിരിക്കുന്ന നിൻ്റെ മാനസിക നില മാറ്റി സന്തോഷത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ആ നിലവാരം മാറ്റി ആനന്ദത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തും നീ തകർച്ചയല്ല നീ ഉറച്ച പ്രാപിക്കും ദൈവം നിന്നെ സഹായിക്കും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്ന് പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ഈ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് ഇത് കേട്ടാലും ഒറ്റയ്ക്കായിരുന്നാലും രണ്ടുപേർ ചേർന്നാലും വാഹനത്തിലിരുന്നാണെങ്കിലും കഴിക്കുന്ന സമയത്തിൽ ഏത് ജീവിത സാഹചര്യം നീ മെസ്സേജ് കേട്ടാലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കർത്താവേ എന്നെ സഹായിക്കണം എൻ്റെ ഹൃദയം വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ഇന്ന് കടന്നു പോന്നെ കർത്താവിൻ്റെ ഭാഗത്തു നല്ലാതൊരു വിടുതൽ എനിക്ക് കിട്ടത്തില്ല എന്നെ വിടിവിക്കണോ എന്നെ രക്ഷിക്കണോ എന്ന് പ്രാർത്ഥിച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവജന സന്ദേശം കേട്ട അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ മറക്കാതെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണല്ലോ ഉള്ളിൽ വിചാരം പിടിച്ച് ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ദൈവസേനയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തോട് വിഷയങ്ങളെ പങ്കുവെക്കുമ്പോൾ ദുഃഖം മാറ്റി രക്ഷയിൽ ആനന്ദിക്കുവാനുള്ള ആത്മീക അനുഭവം ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നന്മ ചെയ്തിരിക്കുന്നുണ്ട് പാട്ടുപാടുമെന്നുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ മാറ്റാൻ പോകുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ മെസ്സേജ് ദുഃഖത്തിൽ ആയിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആവശ്യഭാരത്തിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലാത്ത നിരാശയിലും തകർച്ചയിലിരുന്ന് മെസ്സേജ് കേൾക്കുന്നവരുണ്ട് അവരെ സഹായിക്കാനായി അവരെ ഉദ്ധരിക്കണമേ ഒരു ദൈവവൃത്തി അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാനവർക്ക് ഇടവരുത്തണേ കർത്താവേ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് കൂടെയിരിക്കണമേ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ കരുണ എവിടമേൽ ചൊരിമാറാകണേ വിശ്വാസത്തിൽ നിലനിർത്തണേ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ തുടനില്ക്കണേ ബലഹീനതകൾക്ക് പൈശാശികമായ സകല പോരാട്ടങ്ങളിൽ നിന്ന് പോർവിളികളിൽ നിന്ന് മക്കളെ ഇവിടെ നിന്ന് പിടിവിക്കണമേ അത്ഭുതം ഇവർ കാണട്ടെ അത്ഭുത രോഗശാന്തി ഇപ്പോൾ തന്നെ ശരീരത്തിനൊത്ത് വ്യാപരിക്കട്ടെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും ജനം വിടിവിക്കപ്പെട്ട വാചനത്തിൻ്റെ ശക്തി ദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ ദൈവകൃപ പകരപ്പെടട്ടെ സ്ഥിതിമാറട്ടെ ആനന്ദമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ദൈവജനത്തിൽ രസിക്കുന്നവരായി തീരട്ടെ അങ്ങനെ വരെ അവനായി ഞങ്ങൾ ഒരുക്കും ഒരുമിച്ചതിനും ഗ്രഹിക്കും യേശുവിൻ ദാമത്തിൽ തന്നെ അമേൻ